ജീവിതത്തില് 100 വയസ്സെന്ന് കണക്കാക്കിയാൽ അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നു വരാം, പക്ഷെ 100 വയസ്സെന്ന് ഏകദേശം കണക്കാക്കാം. അങ്ങനെ കണക്കാക്കിയാൽ 5 ജന്തുക്കളുടെ ജീവിതത്തോട് ആ ജീവിതം ഉപമിക്കാവുന്നതാണ്. 5 ജന്തുക്കളുടെ ജീവിതത്തിൽ ആദ്യത്തെ 20 വർഷം എന്ന് പറയുന്നത് പൂച്ചയുടെ കാലഘട്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്, എവിടെയും കയറത്തില്ല, എല്ലാവരും കെട്ടിപ്പിടിക്കും, ഉമ്മക്കും കൂട്ടത്തിൽ കിടക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ആദ്യത്തെ 20 വർഷം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടം 20 മുതൽ 40 വരെ കുതിരയുടെ കാലഘട്ടമാണ്. 4 കാലം പഠിച്ച് പായും, ഏത് വഴിക്കാണെങ്കിലും കള്ളു പിടിക്കുകയാണെങ്കിൽ പരമാവധി കള്ളു പിടിക്കുക, അടി ഉണ്ടാക്കുകയാണെങ്കിൽ പരമാവധി അടി ഉണ്ടാക്കണം, നല്ലവനാണെങ്കിൽ നല്ലവനായിട്ടും ചെയ്യും. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് 20 മുതൽ 40 വരെ. 40 മുതൽ 60 വരെ കഴുതയുടെ കാലഘട്ടമാണ്. ചുമട് പെമ്പിളൊരു പ്രായങ്ങളെ കെട്ടിച്ചു വിടണം, സ്ത്രീധനം ഉണ്ടാക്കണം, ആവരണം ഉണ്ടാക്കണം, ചെറുക്കന്മാർ ഒത്തുവരുന്നില്ല, ആമ്പിള്ളേരെ കെട്ടിച്ചു വന്നോളും, കെട്ടി വന്ന് പെണ്ണും അമ്മായിമ്മയായിട്ട് പൊരുത്തമില്ലാതെ വരണം, പിന്നെ അവരെ വേറെ വിടണം, സ്ഥലം ഉണ്ടാക്കണം, വീടുണ്ടാക്കണം. ഈ വക പൊതുവേ ചുമടിൻ്റെ ഒരു കാലഘട്ടം, കഴുതയുടെ ഒരു കാലഘട്ടം. 60 മുതൽ 80 വരെ പട്ടിയുടെ കാലഘട്ടമാണ്. ഇപ്പം ഞാനിരിക്കുന്ന പോലെ മുൻവശത്തിരിക്കും ആരെങ്കിലും മനോഹരം, ഇവിടുന്ന് ആരാ ഇവിടുത്തെ ബോബി ഒന്ന് കാണാൻ വേണം, അതാ മമ്മി ബോബി നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടു, ബോബി ഒന്ന് അവർ തമ്മിൽ കെട്ടിപ്പിടി, നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു കെട്ടിപ്പിടി അകത്തേക്ക് പോയി. നീ മനുഷ്യനോട് യാതൊരു ബന്ധവും, വെറും പട്ടി. പിന്നെ 80 മുതൽ 100 വയസ്സുവരെ ജീവിച്ചിരുന്നാല് മൂങ്ങാളുടെ കാലഘട്ടം, മൂള പോകും. അപ്പഴേ ചില കഞ്ഞി എടുക്കട്ടെ, ഇപ്പൊ ഞാൻ മരുന്ന് എടുക്കട്ടെ, പിന്നെ സ്വല്പം ബ്രാൻഡ് എടുക്കട്ടെ. അല്ലേ കാര്യം ജോക്കാണെങ്കിൽ ഇത് മനുഷ്യ ജീവിതത്തിൽ അനുഭവം.